ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ബി ഫോട്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആള് വന്നാൽ ലൈറ്റ് തൊളിയും പോയാൽ ഓഫാകും, അതും ഓട്ടോമാറ്റിക്കായി. വളരെ സിമ്പിളായൊരു സർക്യൂട്ടാണ്, ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇതിനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ BC547 ട്രാൻസിസ്റ്റർ എടുക്കാം. ആദ്യത്തെ ലെഗ്, എമിറ്റർ, രണ്ടാമത്തെ ലെഗ് ബേസ്, മൂന്നാമത്തെ ലെഗ് കലക്ടർ. രണ്ടാമത്തെ ലെഗായ ബേസിലേക്ക് 1K ohm റെസിസ്റ്റർ നമുക്ക് കണക്റ്റ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ 1K ohm റെസിസ്റ്റർ രണ്ടാമത്തെ ലെഗായ ബേസിലേക്ക് കണക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ PIR സെൻസർ എടുക്കാം. ഇതിൻ്റെ മുകളിലത്തെ വശം ഊരിയാൽ ഇതിൻ്റെ കണക്ഷൻസ് തിരിയുന്നതാണ്. VCC എന്നത് പോസിറ്റീവ്, ഔട്ട് GND എന്നത് നെഗറ്റീവ്. അപ്പോൾ GND ൽ ഞാൻ ബ്ലാക്ക് വയർ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഔട്ടിൽ ഞാൻ പച്ച വയറും, അതുപോലെ തന്നെ പോസിറ്റീവിൽ ഞാൻ ബ്രൗൺ കളർ വയറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഔട്ടിലേക്ക് നമ്മളുടെ ആ 1K ohm റെസിസ്റ്റർ ഞാൻ ഷോൾഡർ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്. അടുത്ത കണക്ഷന് മൂന്നാമത്തെ ലെഗായ കലക്ടറിലേക്ക് ബ്ലാക്ക് വയറ് അഥവാ നെഗറ്റീവ് വയറ് നമുക്ക് സോൾഡർ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളുടെ ട്രാൻസിസ്റ്ററിൻ്റെ ആദ്യത്തെ ലെഗായ എമിറ്ററിലേക്ക് നമുക്കൊരു വയറിൻ്റെ കഷ്ണം സോൾഡർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഞാൻ റെഡ് വയറ് ഞാൻ ഫസ്റ്റത്തെ ലെഗിൽ ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 volt റിലേ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 12 volt ആണെങ്കിൽ അങ്ങനെയും എടുക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ആ രണ്ട് ലെഗിലേക്ക് 1N4007 എന്ന ഡയോഡ് അവിടെ സോൾഡർ ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതിനുശേഷം PIR സെൻസറിൽ നിന്നും വരുന്ന പോസിറ്റീവ് വയറ് നമ്മളുടെ ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്ത് സോൾഡർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ വെച്ചിരുന്ന ആ റെഡ് വയറ് അഥവാ എമിറ്ററിൽ നിന്നും എടുത്ത വയറ് ഡയോഡിൻ്റെ വരയില്ലാത്ത ഭാഗത്തേക്കും സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ടുണ്ടാകും, വീഡിയോയിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്കുള്ള പവർ സപ്ലൈ ഒരു USB കേബിളാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലെ നെഗറ്റീവ് വയറ് മൂന്നാമത്തെ ലെഗായ കലക്ടറിലേക്ക് ഞാൻ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പോസിറ്റീവ് വയറ് ഡയോഡിൻ്റെ വരയുള്ള ഭാഗത്തും ഞാൻ സോൾഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ഏകദേശ സോൾഡറിങ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്കൊരു ബൾബ് കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു 9 watt LED ബൾബാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും, ഞാൻ ബൾബിൻ്റെ അടിയിൽ തന്നെ സോൾഡർ ചെയ്തതാണ്, ഹോൾഡർ എടുത്തിട്ടില്ല. അപ്പോൾ ഒരു വയറ് ഞാൻ ബൾബിലേക്ക് പോകുന്ന ഒരു വയറ് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിലെ AC കറണ്ട് വരുന്ന ഭാഗം ഞാൻ റിലേയിലെ സെൻ്ററത്തെ ലെഗിലേക്ക് ഞാൻ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ബൾബിൽ നിന്നും വരുന്ന വയറ് നിങ്ങൾക്ക് വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ റിലേയിലെ ഈ ലെഗിലേക്ക് ഞാൻ കണക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ സർക്യൂട്ട് ഇവിടെ പൂർണ്ണമായിരിക്കുകയാണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ചെയ്യാവുന്നതാണ്.
ഇവിടെ നിങ്ങൾക്ക് രണ്ട് പ്രീസെറ്റുകൾ കാണാം. ഒന്നാമത്തേത് ഡിലേ ടൈം, എത്ര സമയം ഓണാക്കണം. രണ്ടാമത്തേത് എത്ര ദൂരം സെൻസർ ചെയ്യണം. അപ്പോൾ ഇതിലെ ഡിലേ ടൈം 5 സെക്കൻഡ് മുതൽ 200 സെക്കൻഡ് വരെയാണ്. അപ്പോൾ ഏതായാലും നമ്മളുടെ സർക്യൂട്ട് ഒന്ന് നമുക്ക് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം. അപ്പോൾ ഇതിലേക്കുള്ള പവർ ഞാൻ പവർ ബാങ്കിൽ നിന്നാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ബാറ്ററി ആണെങ്കിൽ ബാറ്ററി എടുക്കാം, മൊബൈൽ ചാർജർ ആണെങ്കിൽ അങ്ങനെയുമെല്ലാം തന്നെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 5 വോൾട്ടിൻ്റെ റിലേ എടുത്തതുകൊണ്ട് 5 വോൾട്ടാണ് പവർ കൊടുക്കുന്നത്. 12 വോൾട്ട് ആണെങ്കിൽ 12 വോൾട്ട് കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു കേസിലാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. കാരണം AC കറണ്ട് കൊടുക്കുന്നത് കൊണ്ട് കേസിലാക്കുന്നതാണ് ഏറ്റവും സുരക്ഷിതം. അപ്പോൾ ഞാൻ വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാൻ ഇതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് സ്വിച്ചിട്ട് നോക്കാം. അപ്പോൾ സ്വിച്ചിട്ടപ്പം തന്നെ ബൾബ് ഓണായി, കാരണം ഞാൻ സെൻസറിൻ്റെ മുമ്പിൽ ഞാനുണ്ട്. അപ്പോൾ ഇത് 5 സെക്കൻഡാണ് ഞാൻ ഡിലേ ടൈം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കൈ അണക്കിയപ്പോൾ ബൾബ് ഓണായിട്ടുണ്ട്. ഇനി ഞാൻ റൂമിലേക്ക് വരുമ്പോൾ ലൈറ്റ് ഓൺ ആകുന്നതും റൂമിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ലൈറ്റ് ഓഫ് ആകുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. 5 സെക്കൻഡാണ് ഡിലേ ടൈം കൊടുത്തത്. അപ്പോൾ ഓണായാൽ 5 സെക്കൻഡ് കഴിഞ്ഞാലുള്ളൂ ബൾബ് ഓഫ് ആവുകയുള്ളൂ. പിന്നെ നമ്മൾ അനങ്ങാണ്ടേ നിന്നാൽ ബൾബ് തെളിയാണ്ട് നിൽക്കുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാകും. ഒന്ന് അനങ്ങിയാൽ അപ്പോൾ തന്നെ സെൻസർ അത് സെൻസ് ചെയ്യുകയും ബൾബ് ഓണാവുകയും ചെയ്യുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓണാക്കി വെക്കുക. എന്നാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു പുതിയ